എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും മഞ്ഞുതുള്ളികൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട എൻ ഐ മത്തായി അച്ഛൻ ഉണ്ട്. ഈ പാട്ടുകളെക്കുറിച്ച് വിവരിക്കുന്നതിനും അപഗ്രഥിക്കുന്നതിനും വേണ്ടി അച്ഛൻ നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അച്ഛാ, ഒരു ദൈവസ്തുതി ഗീതമുണ്ട്, പാഹിമാം ദേവദേവ. ഒരു കാലത്ത് നന്നായി പാടി വന്നിരുന്നൊരു ഗാനമാണ്. എന്നാൽ ഇന്ന് അധികം പാടി കേൾക്കുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ ഗാനത്തിലൂടെ ഒന്ന് പോയാൽ എങ്ങനെയായിരിക്കും അച്ഛാ? പാഹിമാം ദേവദേവ, ഇത് ഇന്ത്യൻ രാഗത്തിൽ, ഭാരതീയ രാഗത്തിൽ ചമച്ചിട്ടുള്ള ഒരു ഗീതമാണ്. ഒരുപക്ഷേ സാധാരണ ജനങ്ങൾക്ക് ആ പാട്ട് പാടാൻ അത്ര സുഗമമല്ലാത്തതുകൊണ്ട് പലപ്പോഴും അത് പാടാൻ ആളുകൾ ശ്രമിക്കാറില്ല. നന്നായി വായിക്കുക, പഠിക്കുക, പാടുക, രാഗം മനസ്സിലാക്കി പാടുക, ഇതുള്ളതുകൊണ്ട് പലപ്പോഴും ഒരു കാലത്ത് നന്നായി പാടിയിരുന്ന ഈ പാട്ട് ഇപ്പോൾ പാടാതെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഗീതം വന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മഹാകവി കെ വി സൈമൺ, അദ്ദേഹത്തിൻ്റെ മഹാകവി പട്ടം അങ്ങനെ ചാർത്തി കിട്ടിയത് വെറുതെ കിട്ടിയതല്ല. അദ്ദേഹത്തിൻ്റെ കഴിവുകൊണ്ട് തന്നെ കിട്ടിയതാണ്. ഈ ചെറുപ്രായത്തിലെ ഭാഷകൾ പഠിച്ചിട്ടുണ്ട്, ഭാഷാ പണ്ഡിതനാണ്. സംസ്കൃതം പഠിച്ചിട്ടുണ്ട്, മലയാളം പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഭാഷകൾ പഠിക്കാനായിട്ടുള്ളൊരു പരിശ്രമം, കൂടാതെ അധ്യാപകനുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, അതനുസരിച്ചാണ് കവിതാവാസന ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരേ സമയത്ത് സമകാലീനരായി രണ്ട് പ്രതിഭകൾ ഒരു ദേശത്ത് ജനിച്ച് വളരുക, ഒന്ന് കെ വി സൈമണും മറ്റൊരാൾ കൊച്ചുകുഞ്ഞു വിദേശി, ഇവർ രണ്ടുപേര് രണ്ട് വ്യത്യസ്തമായ ശൈലികളുള്ളവർ, ജീവിത രീതിയുള്ളവർ, ജീവിതാനുഭവങ്ങളുള്ളവർ, ഒരേ സ്ഥലത്ത് ജനിച്ചു, ഒരു ഗുരുവിൻ്റെ കീഴിലാണ് ആദ്യ നാളുകളിൽ പഠനം നടത്തിയത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ദൈവം തമ്പുരാൻ രണ്ടുപേരെ വ്യത്യസ്തരായി തൻ്റെ സാക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളതാണ് സവിശേഷമായിട്ടുള്ളത്. വേദപുസ്തകം, പുതിയ നിയമം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലനെ പോലെ പണ്ഡിതനായ ഒരു മനുഷ്യൻ, സാധാരണക്കാരായ ആളുകൾ, യോഹന്നാൻ അപ്പോസ്തലനെ പോലെ ആഴമായ കാര്യങ്ങൾ ആഴമായ വിധത്തിൽ എഴുതിയതും, മാർക്കോസിനെ പോലെ ലളിതമായി എഴുതിയവരുമൊക്കെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഫലപ്രദമായി ശുശ്രൂഷ ചെയ്തവർ, അങ്ങനെയാണ് ഈ രണ്ടുപേരെയും നമ്മൾ കാണുന്നത്. ഇവിടെ ദൈവസ്തുതി എന്ന് പറയുന്നത് നമ്മുടെ ആരാധനയുടെ ഒരു ഭാഗം. ദൈവസ്തുതി ഇല്ലാത്ത ഒരു ആരാധനയും ഇല്ല. ആരാധന, പ്രാർത്ഥന എന്ന് പറയുന്ന ദൈവത്തോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്ന, ചോദിച്ചാൽ കിട്ടും, ചോദിച്ചില്ലേ തരില്ല, അങ്ങനെ ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. ദൈവം ചെയ്ത നമ്മൾ ചോദിച്ചും ചോദിക്കാതെയും തരുന്ന അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഞാൻ ആയിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ഞാൻ നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവാനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും. ഈ ദൈവസ്തുതിയാണ് പല അനുഭവങ്ങളും പല ആശയങ്ങളും ചേർത്ത് വെച്ച് വളരെ ഭംഗിയായി സൈമൺ സാർ ഈ പാട്ടിൽ കൂടെ എഴുതിയിട്ടുള്ളത്. അതിനകത്ത് പറയുന്നു, പാഹിമാം ദേവദേവ ഭക്തപ്രിയ കാലിണ പണിയുന്നു, ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എഴുതി വയ്ക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ചിന്താഗതിയിൽ കൂടെയാണ്. ഹോശാന ഞായറാഴ്ച നമ്മൾ യെരുശലേമിലേക്ക് പോകുന്ന പൈതങ്ങൾ പാടിയ പാട്ട് പാടാറുണ്ട്, ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെ പാടുമ്പോൾ ഹോശാന എന്നുള്ള പദത്തിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം സേവ് അസ് നൗ, ഇപ്പം ഞങ്ങളെ രക്ഷിക്കുക എന്നാണ്. വാസ്തവത്തിൽ ഈ ഉച്ചൈസ്തരം ഘോഷിക്കുമ്പോഴും അതിൽ അന്തർഭവിച്ചിരിക്കുന്നത് ദൈവമേ രക്ഷിക്കണമെന്നാണ്. ദൈവസ്തുതിയിലും അന്തർഭവിച്ചിരിക്കുന്നത് ദൈവമേ രക്ഷിക്കണമെന്നാണ്. അത് അദ്ദേഹം പാടിയിരിക്കുന്നത്. പാഹിമാം എന്ന് പറഞ്ഞാൽ ദൈവമേ രക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും എന്ന്, പാഹി എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കുക എന്നർത്ഥം. അപ്പോൾ ഇതിനകത്തും പറയുന്നത് അത് തന്നെ. യെരുശലേമിലെ ജനങ്ങൾ അവർ പ്രാർത്ഥിച്ചതുപോലെ നമ്മളും പ്രാർത്ഥിക്കുക, പാഹിമാം ദേവദേവ ദേവദേവൻ, ദേവന്മാരിൽ ദേവനായ ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു രക്ഷിച്ചാലും. ഇത് എപ്പോഴും ആരാധനയുടെ മുഖ്യമായ ഘടകമാണ്.
ദൈവത്തെ സ്തുതിക്കുക. ദൈവസ്തുതി ഇല്ലാതെ നമുക്കൊരാരാധനയില്ല എന്ന് അദ്ദേഹം തൻ്റെ ഗാനത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കുകയാണ്. അച്ഛാ, നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. ദേവ ദേവ
അച്ഛാ, ലളിതസുന്ദരമായ മറ്റൊരു ഗാനമുണ്ട്, എനിക്ക് തോന്നുന്നു തോമസ് മാത്യു കരുനാഗപ്പള്ളി എഴുതിയ, ആപത്തു വേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നേ ഞാൻ. സാധാരണ ജനം എപ്പോഴും പാടി നടക്കുന്ന, നമ്മുടെ ചുണ്ടിലും എപ്പോഴും വരുന്നൊരു ഗാനമാണ്. ഈ ഗാനത്തെക്കുറിച്ചൊന്ന് പറയാം അച്ഛാ. കരുനാഗപ്പള്ളി തോമസ് മാത്യു അദ്ദേഹം എഴുതിയ ഏതാനും പാട്ടുകൾ ഇങ്ങനെ ആളുകൾ വളരെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച് പാടിക്കൊണ്ടിരിക്കുന്നവയാണ്. അദ്ദേഹം ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. നല്ല സമർത്ഥനായ ബാങ്ക് ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ പറയുന്നത്, ആദ്യകാലങ്ങളിൽ അദ്ദേഹത്തിന് ആദ്യമേ ജോലി കിട്ടി, വയനാട്ടിലെവിടെയോ ആണ് അദ്ദേഹത്തിന് ഉദ്യോഗം, ആദ്യത്തെ പോസ്റ്റിംഗ് വന്നത്. അന്ന് പോകുന്ന അവിടെ ദീർഘദൂരം യാത്ര ചെയ്ത്, ഇന്നത്തെ യാത്രാ സൗകര്യം ഇല്ലാത്ത സമയത്ത് സമയത്ത് ചെന്ന് ചാർജ് എടുക്കാൻ പോകുമ്പോൾ ഉണ്ടായ പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും, സമയത്തെത്തുമോ എത്തുകയില്ലയോ എന്നൊക്കെ വിചാരിച്ച് വ്യാകുലപ്പെട്ടിരുന്ന സമയങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ എന്ന് പറയുന്ന, അത് ആ കാലഘട്ടങ്ങളിൽ ഏറെ ആളുകൾ സ്നേഹിച്ചതും സ്വീകരിച്ചതുമായ ഒരു ഒരു പാട്ടാണ്. അതുപോലെ തന്നെയാണ് ഒപ്പം നിൽക്കുന്ന ഒരു മറ്റൊരു പാട്ടാണ് ആപത്ത് വേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത എൻ യേശുവേ. ഇത് ഒരു വലിയ ചിന്തയാണ് വാസ്തവത്തിൽ. ഈ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന നമ്മുടെ സ്നേഹിതരൊക്കെ തന്നെ ചില ഘട്ടങ്ങളിൽ കൂടെ നിൽക്കുന്നവരാണ്, എപ്പോഴും അല്ല. മുടിയൻപുത്രൻ്റെ കഥയെ വായിക്കുമ്പോൾ അവനോടൊപ്പം കൂടാൻ, ഈ ഇളയ പുത്രനോടൊപ്പം കൂടാൻ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. പണമുണ്ട്, സൗകര്യമുണ്ട്, സ്വാധീനമുണ്ട്, സാമർഥ്യമുണ്ട്, ഇതെല്ലാം ഉള്ളപ്പോൾ അങ്ങനെ ഒരാളിനോട് എത്ര പേര് വേണമെങ്കിലും ഉണ്ട്. പക്ഷേ കയ്യിലെ പണം കുറഞ്ഞു, സ്വാധീനം കുറഞ്ഞു, പണം കുറഞ്ഞപ്പോൾ സ്വാധീനം കുറഞ്ഞു, കഴിവുകൾ അതും കൈമോശം വന്നു തുടങ്ങി. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം കൂടെ ഉണ്ടായിരുന്നവരെ കണ്ടില്ല, ഒറ്റപ്പെട്ടു പോയി, തകർന്നു പോയി, നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരവസ്ഥയുണ്ട്. സൗകര്യമുള്ളപ്പോൾ സുഖമായിരിക്കുമ്പോൾ കൂടെ നിൽക്കുന്നവരെല്ലാം ദുഃഖത്തിലും ബുദ്ധിമുട്ടുകളിലും കൂടെ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ തോമസ് മാത്യു പറയുന്നു, ദൈവം തമ്പുരാനുള്ളൊരു നന്മ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിശേഷം, ആപത്ത് വേളയായാലും ആനന്ദവേളയായാലും ദൈവം കൂടെയുള്ളവനാണ്. നയീനിലെ വിധവയുടെ മകൻ, ഒരമ്മ വിധവയായ സ്ത്രീ, ഒരേ ഒരു മകൻ, ആ മകൻ മരിച്ചു. അന്നത്തെ കാലത്ത് സ്ത്രീകളുടെ ഈ മക്കളെ മരിച്ചാൽ അടക്കാൻ പോകുമായിരുന്നു എന്നൊന്നും എനിക്ക് നിശ്ചയമില്ല. പക്ഷേ വേദവസ്തുവത്തിൽ പറയുന്നു, ആ ശവമഞ്ചത്തോടൊപ്പം ആ സ്ത്രീയും ഉണ്ടായിരുന്നു, ആ സ്ത്രീയും ഉണ്ടായിരുന്നു. കരയുന്ന ഒരു സ്ത്രീ, ആശയം ആശ്രയം നഷ്ടപ്പെട്ടു പോയപ്പം നൊമ്പരപ്പെട്ട ഒരു സ്ത്രീയുടെ ഹൃദയവേദന കണ്ടു, കർത്താവ് അടുത്ത് ചെന്നു, മഞ്ചം തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. ആ ശവപ്പെട്ടിയാൽ മാത്രമാണോ യേശു തൊട്ടത്? അവളോട് പറയുന്നത്, നിൻ്റെ മകൻ ജീവിക്കുന്നു എന്നാണ്. ആ ശവമഞ്ചത്തിൽ തൊട്ടതിനേക്കാൾ ആർദ്രമായി ആഴമായി അവളുടെ മനസ്സിനെ തൊട്ടതാണത് കർത്താവ്. അപ്പോൾ മരണവേളയായാലും ആപത്ത് വേളയായാലും കൂടെ ഇരിക്കുന്നവൻ, ആ കർത്താവിനെ നമ്മൾ കാനാവിലെ കല്യാണ വിരുന്നിൽ അവിടെയും കാണുന്നുണ്ട്. ആനന്ദവേളയാത്, അപ്പം ആനന്ദവേളയിലും ആപത്ത് വേളയിലും ഒരുപോലെ ഇരിക്കുന്ന ഒരു സ്നേഹിതനുണ്ടെങ്കിൽ, തോമസ് മാത്യു പറഞ്ഞു, എനിക്ക് ആ ദൈവത്തെ മതി, ബാങ്കിലെ ജോലിയുടെ ലാഭത്തേക്കാൾ മറ്റ് ജോലികൾ ഞാൻ ചെയ്യുമ്പോഴും എനിക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴും കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തോടുകൂടെ നടക്കാൻ ഞാൻ ആശിക്കുന്നു എന്ന് പറയുന്നതാണ് തോമസ് മാത്യുവിൻ്റെ ജീവിതത്തിൻ്റെ ആകത്തുക. ബാങ്ക് ജോലി രാജിവെച്ചു, അത് വിട്ടു. വിട്ടതിന് പൂർണ്ണ സമയം കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായി ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു കവി കൂടെ ആയിരിക്കുന്നു അദ്ദേഹം. അതുപോലെ ആ കുശവൻ്റെ കയ്യിലെ കളി പോലെ നല്ല വരിയാണ്, നല്ല വരികളെല്ലാം നല്ലതാണ്, മനോഹരമാണ്, നല്ല ആശയങ്ങളാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതാണ് നമുക്ക് ഈ ഗാനം ഒന്ന് കേൾക്കാം.
വേളകളിൽ ആനന്ദ വേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ ആപത്തു വേളകളിൽ വേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കരങ്ങളിൽ മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ മെനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ എനിക്കായി മുറിവേറ്റ തൃക്കരങ്ങൾ എൻ ശിരസിൽ വച്ചാശീർവദിക്കണേ അങ്ങയുടെ ആത്മാവിനാലേഴയേ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണമേ അങ്ങയുടെ ആത്മാവിനാലേഴയേ അഭിഷേകം ചെയ്തനുഗ്രഹിക്കണമേ ആപത്തുവേളകളിൽ ആനന്ദവേളകളിൽ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ അകലാത്ത യേശുവേ അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ എന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ നയിക്കണമേ എന്റെ ഹിതം പോലെ നടത്തരുതേ തിരുഹിതം പോലെ നയിക്കണമേ ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും ജീവിത പാതയിൽ പതറിടാതെ സ്വർഗഭവനത്തിൽ എത്തുവോളവും ആപത്തുവേളകളിൽ ആനന്ദ
അകലാത്ത യേശുവേ, അങ്ങയുടെ പാദം കുമ്പിടുന്നു ഞാൻ. 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 കവി ഇവിടെ പാടിയതുപോലെ കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ നമുക്കും നമ്മുടെ ജീവിതത്തെയും നമുക്കുള്ളതിനൊക്കെ യേശുവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാം. അവൻ ഇഷ്ടമുള്ള രീതിയിൽ നമ്മയൊക്കെ രൂപപ്പെടുത്തട്ടെ. അതിനുവേണ്ടി നമ്മെ പൂർണ്ണമായും യേശുവിൻ്റെ കരത്തിൽ കൊടുത്തുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും നന്ദി.